ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിയൽമി നാർസോ 5G, അതായത് പുതിയ റിയൽമി നാർസോ പ്രോയുടെ 5G വേർഷൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ്ങും ഒരു ചെറിയൊരു ഷോർട്ട് റിവ്യൂ ആണ് ചെയ്യുന്നത്. ഡീറ്റെയിൽ റിവ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഒരു അൺബോക്സിങ് ഒരു റിവ്യൂ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്ന പാക്കിങ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി പാക്കിങ് ആണ്. നീല കളറാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ തുറന്നുക്കുമ്പോഴത്തേക്കിന് ഈ ബോക്സ് കാര്യങ്ങൾ ആസ് യൂഷ്വൽ എല്ലാം ഉണ്ട്. നമുക്കൊരു 6 മന്ത്സ് എക്സ്റ്റൻഡ് വാറണ്ടി ഇവർ തരുന്നുണ്ട്. വളരെ മികച്ചൊരു കാര്യമാണ്. അപ്പോൾ മൊത്തം 1.5 വർഷത്തെ വാറണ്ടി കിട്ടും. വളരെ നല്ല ഒരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ നമുക്ക് സിം ഇജക്ട് ടൂൾ ആസ് യൂഷ്വൽ. പിന്നെ അതുപോലെ നമുക്കൊരു ഫോൺ കവർ തരുന്നുണ്ട്. അതായത് ഫോൺ കവർ തരുന്നത് വളരെ ഒരു നല്ല കാര്യമാണ്, എസ്പെഷ്യലി ഒരു പുതിയ ഫോൺ ലോഞ്ച് ആകുന്ന സമയത്ത്. കാരണം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സൈസിലുള്ള സാധനമൊക്കെ കിട്ടാനൊരു സമയമെടുക്കും. അതപ്പോൾ ഇതിന് കൂടെ തന്നെ ഇവർ തരുന്നതെന്ന് പറയുന്നത് വളരെ മികച്ചൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, എൻ്റെ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കവർ തന്നെയാണ് അത് തന്നിരിക്കുന്നത്. അക്കാര്യത്തിലൊന്നും റിയൽമി ഒരു കോർണറൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഫോണിലേക്ക് പോകാം. അപ്പോൾ അവരെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടായിട്ടിരിക്കുന്ന നോച്ചൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു പാക്കിങ്ങിലെ ഒരു നല്ലൊരു ഇതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോണങ്ങ് മാറ്റി വെക്കാം. ഫോൺ അതാണ്. അപ്പോൾ ഇനി ബാക്കി എന്താണ് ഇതിലുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ പവർ അഡാപ്റ്റർ ഉണ്ട്. 67 വാട്ടിൻ്റെ സൂപ്പർവോക്ക് ആണ്. അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. നമുക്ക് എത്ര ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ അത്ര നല്ലതാണല്ലോ. അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് കേബിളും ചാർജറും ഇവർ തരുന്നുണ്ട്. ബാക്കി പല കമ്പനികളെയും പോലെ ചാർജർ തരാതിരിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ചാർജർ തരാൻ അവർ മടി കാണിക്കുന്നില്ല. അപ്പോൾ അത്രയാണ് അതിൻ്റെ സംഭവം. വളരെ ഫാസ്റ്റ് ചാർജിങ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് താല്പര്യമുള്ളവർക്ക് നമുക്ക് ശ്രദ്ധിക്കുക. 67 വാട്ട് സൂപ്പർ വോക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഫോണാണ്. അപ്പോൾ ഇത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രണ്ടിൽ മുകളിൽ സ്പീക്കറിൻ്റെ അത് താഴെ ഇത് പവർ, പിന്നെ അതുപോലെ സ്പീക്കർ യൂണിറ്റ്, പിന്നെ സിം ഇജക്ടർ അവിടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ക്യാമറ യൂണിറ്റ് വരുന്നത്. 4 ക്യാമറയാണ് ഉള്ളത്. പ്രൈമറി ക്യാമറ, പിന്നെ ഈ പറഞ്ഞ പോലെ മാക്രോ ലെൻസ്. അതൊക്കെ നിങ്ങൾ സ്പെസിഫിക്കേഷനിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ സ്പെക്ക് താഴെ മറ്റേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ് താഴേക്ക് വന്നിരിക്കുന്നത്. മുകളിലൊരു ഗ്ലാസ് ഫിനിഷ് പോലെയും അത് ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കാണുമ്പോൾ അല്ലെങ്കിൽ പിടിക്കുമ്പോഴൊരു പ്രീമിയം ഫീലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാനത് ഗോൾഡൻ എഡിഷൻ ആണ് എടുത്തത്. അപ്പോൾ പിന്നെ ഇതിനുള്ളത് ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ഫോൺ കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഫോണൊന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ റിയൽമി ഇത് തന്നെ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഒരു ഡിസ്പ്ലേയുടെ ഒരു ഇതെന്ന് പറയുന്നത് 2000 നിറ്റ്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം നല്ല ഓയിൽ ഇഡി ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. ഈ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലോ 20,000 താഴെ ഈ ഒരു ഇതിൽ ഇത്രയും ഒരു നല്ലൊരു ഡിസ്പ്ലേ വരുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഇതിനൊരു ഓൺ സ്ക്രീൻ ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അത് സ്മൂത്താണ്. അത് ഇക്കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾക്ക് എത്ര കേൾക്കാൻ പറ്റുന്നതൊന്നും അറിയില്ല. എന്നാലും ഇതിൻ്റെ ഒരു ഡ്യുവൽ സ്പീക്കർ സ്റ്റീരിയോ സിസ്റ്റമാണ്. സോ കുഴപ്പമില്ലാത്ത സൗണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി നോക്കാം. ഇത് നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുന്ന ഫോട്ടോസാണ്. ഓക്കെ, നമുക്ക് സെൽഫി ക്യാമറ വെച്ചുള്ള ഫോട്ടോസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അത് സാധാരണ എല്ലാ ഫോണിലും ഉണ്ടാകുന്ന അത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ കുറച്ചൊരു കളർ കുറച്ച് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ പോസ്റ്റ് പ്രോസസ്സിംഗ് ഇച്ചിരി പ്രശ്നമാണ് ഫ്രണ്ട് ക്യാമറ. എന്നാൽ പോലും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇമേജ് ക്വാളിറ്റിക്ക് ഉണ്ട്. ഇനി നമ്മൾ റിയൽ ക്യാമറയെ പറ്റി പറയാം. റിയൽ ക്യാമറ ഈ പറഞ്ഞ പോലെ 50 MP ക്യാമറയാണ്. നമ്മുടെ സോണിയുടെ ലേറ്റസ്റ്റ് ഈ സെൻസറാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. OS ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇമേജ് അത്യാവശ്യം കളർ റിപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. എന്നാൽ ഇതൊരു ഇത്ര അതിഭീകരമായ ഒരു ക്യാമറ ക്വാളിറ്റി ഇതിന് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ 20,000 താഴെയുള്ള ഫോണാണ്. ഓക്കെ, സംഭവിച്ചു. പക്ഷേ ഇവരുടെ ഒരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ക്യാമറയാണ്. അപ്പോൾ ക്യാമറ ബെറ്റർ ആവേണ്ടതാണല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ അത് അത്ര കണ്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയാസ്പദമായ കാര്യമാണ്. എന്നാൽ പോലും ഇതിനകത്ത് 2x സൂം ഇത് ഫോണിൽ തന്നെ ക്യാമറയിൽ, അതായത് സെൻസറിൽ തന്നെ 2x സൂം ഉണ്ട്. അപ്പം അതാണ് ഞാൻ ഈ ഫോട്ടോയ്ക്ക് അത് കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്ര മനസ്സിലാകുന്നുണ്ടെന്ന് അറിയില്ല. ഈ ഇപ്പം നേരത്തെ കണ്ടത് ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു 2x സെൻസ്, അതായത് നോർമൽ 1x എടുത്തിരിക്കുന്ന ഫോട്ടോയാണ്. നിങ്ങൾക്ക് അവിടെ രണ്ട് മഞ്ഞ കളറിൽ കാണുന്നതാണ് ഒരു വാട്ടർ ടാങ്ക്. അതാണ് എൻ്റെ ഫോക്കൽ പോയിൻ്റ്. ആ ഫോക്കസ് നമുക്ക് 2x മാറുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് വരുന്നതായിട്ട് തോന്നും. ഇത് പണ്ട് തന്നെ റിയൽമി GT-യിലൊക്കെ ഉള്ളൊരു ഫീച്ചറാണ് ഈ 2x സൂം എന്ന് പറയുന്നത്. അത് ഇവരിതിലേക്കും കൊടുത്തിട്ടുണ്ട്. 2x സൂം ഈ സെൻസറിൽ തന്നെ 2x സൂം ഉള്ളത് നമുക്ക് പോർട്രേറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേനും ഒരു ബെനിഫിറ്റ് ആവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ക്യാമറയെ പറ്റി പറയാനുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർസൊക്കെ വലിയ കുഴപ്പമില്ല. പഴയ പോലെ റിയൽമിയുടെ അത്രയും ബ്ലോട്ട്വെയറും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, വളരെ കുറവാണ്. പിന്നെ നമുക്കൊരു ഗെയിം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ടാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 7050 ആണ് ഇവർ ഇതിനകത്ത്
പ്രോസസ്സറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആൻറ്റിറ്റു സ്കോറൊക്കെ 6000 ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം പക്ഷെ നമുക്കെന്നാലും അവർ ഗെയിമിങ്ങിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഫോണ് അല്ലെങ്കിൽ പ്രോസസ്സർ അല്ല എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ അവർ മാർക്കറ്റ് ചെയ്യുന്നില്ല. സോ എന്നാലും നമുക്ക് ഗെയിം നോക്കാം. പക്ഷെ അത്യാവശ്യം റെസ്പോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ, അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ അത്യാവശ്യം നല്ല ഒരു റെസ്പോൺസ് ഒക്കെ ഗെയിമിന് വരുന്നുണ്ട്. ഇത് ഫുൾ ഫുൾ ഗ്രാഫിക്സിലാണ് നമ്മളിപ്പോൾ ഈ ഗെയിം കളിക്കുന്നത്. ഭയങ്കര സ്മൂത്ത്, ടച്ചൊക്കെ ഭയങ്കര നല്ല സ്മൂത്താണ്. അക്കാര്യത്തിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സൂപ്പർ പെർഫോമൻസ് ഫുൾ എച്ച് ഡി അതിന് മുകളിലേക്കൊക്കെ ഉള്ളൊരു ഗെയിമിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഇനി കൂടുതൽ ഉപയോഗിച്ചാലേ ഇനി മനസ്സിലാകത്തുള്ളൂ. പക്ഷേ എന്നാൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും അങ്ങനെ കണ്ടില്ല. എല്ലാം അത്യാവശ്യം സ്മൂത്താണ്, അത്യാവശ്യം നല്ല സ്മൂത്താണ്. അതുപോലെ ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സോ അത് വളരെ മികച്ചൊരു കാര്യമാണ്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ പറയാനുള്ളത്. നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാം. ഇത് കൂടുതലാലും ഉപയോഗിച്ചിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 ആഴ്ചയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് കമൻസ് ചോദിക്കുക. നമ്മൾ മാക്സിമം കമൻസിന് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.